Hello friends, this is Shimi from Stock. So welcome back to my channel. So guys, in the paramati pone the WhatsApp reminder in the number that and Tala Poganology and like a ideas in Kurchana. I have not. The beta versions in the paramati pone the Chile the one that ended the beta version you chain or anagi on the update chain in the Karamati cycle. Then a Tala Poin and Dakia, Sakran and I. ഇനി മുതൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി മുതൽ വാട്സാപ്പിൽ നിങ്ങളുടെ കോൺടാക്ട് യു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവും. അതായത് വേറെ ഒരാൾക്ക് നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഒരു ചാറ്റ് ബോക്സ് പോലെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നത്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഇനി മുതൽ സിംഗിൾസ് ആരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് സന്തോഷിക്കാവുന്നതാണ്. പിന്നെ അടുത്ത ഒരു പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇപ്പം നിലവിൽ വാട്സാപ്പിലൊക്കെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് ഡയറക്റ്റ് ആയിട്ട് പോകുന്ന ആള് അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ആൾക്ക് ആ മെസ്സേജിൽ എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി മുതൽ നമുക്ക് അതിന് ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വീഡിയോ കിട്ടി, ആ വീഡിയോ നമ്മൾ വേറെ നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആ വീഡിയോയിൽ ഉള്ളത് എന്താണ് നമുക്ക് വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതാണ് ക്യാപ്ഷൻ മെത്തേഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആരെങ്കിലും അയച്ച ഒരു ഫോർവേഡ് മെസ്സേജസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ എവിടെയാണെങ്കിലും ശരി, നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാകത്തില്ല. വെറുതെ ഫോർവേഡ് ചെയ്തിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇനി അത്തരത്തിലുള്ളതൊന്നും ഉണ്ടാവില്ല നമുക്ക്. കാരണം ഈ ക്യാപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാവും, നമുക്ക് എന്താണ് മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് വെബ് യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ അവർക്കാണെങ്കിൽ ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ്, വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയുള്ള ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്ത് ഇടാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്ക്രോൾ ചെയ്ത് വിളിച്ച് ഇതുകൊണ്ടൊക്കെ സുക്രാണ ശരിക്കും നമ്മുടെ സമയം സേവ് ചെയ്ത് തരുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട നല്ലൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഫോണിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ഇനി മുതൽ വാട്സപ്പും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഫോണിൽ നമ്മൾ സാധാരണ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്ത് ലോഗ് ചെയ്യാൻ അല്ലെങ്കിൽ നിർത്ത് പോകാനൊന്നും നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. സോ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് വാട്സപ്പും യൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവതാർ ഫീച്ചർ. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, മെറ്റാവേഴ്സിലൊക്കെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ മറ്റേ ഓൺലൈനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടേതായിട്ടുള്ള അവതാർ. അതായത് നമ്മുടേതായിട്ടുള്ള മുഖസാദൃശ്യം അല്ലെങ്കിൽ വസ്ത്രാലങ്കാരം ഒക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഫേസ്ബുക്കിലുണ്ട്. പിന്നെ സ്നാപ്ചാറ്റിലാണ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ അത് ഉപയോഗിക്കാറുള്ളത്. ഫേസ്ബുക്കിൽ ഇപ്പോൾ അത് ഒരുവിധം എല്ലാവരും മറ്റും യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യാറുണ്ട്. അതുപോലെ ഇനി മൂലം നമുക്ക് വാട്സപ്പിൽ സെറ്റ് ചെയ്യപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് അവർ പറയുന്നത്. ബീറ്റ വെർഷനിലൂടെ ഒരു റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് ഞാൻ ബീറ്റ വെർഷൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതുവരെ എനിക്ക് ഈ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. ഇത് മറ്റേ ബീറ്റ വെർഷൻസ് യൂസേഴ്സ് ആണെങ്കിൽ പോലും ചിലർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ചില സ്റ്റേറ്റ്സിൽ, ചില രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർക്കാണ് ഇതുവരെ കിട്ടുന്നത്. അവർ ആ ഒരു ടെസ്റ്റിംഗ് നടത്തിയിട്ട് അത് നല്ലൊരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ നല്ലൊരു അസെപ്റ്റൻസ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരിത് ഫൈനലൈസ് ചെയ്തിട്ട് അവർ കൊണ്ടുവരുള്ളൂ. സോ ഇതെല്ലാതും അവർ കൊണ്ടുവരുന്നത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. സോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി.